പ്രൈസ് ദ ലോർഡ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കളാണ്. അതുകൊണ്ട് ദൈവത്തിന് നമ്മിൽ പൂർണ്ണ അവകാശമുണ്ട്. ദൈവത്തിന് അധികാരപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് പറയുന്നത്, നാം ദൈവത്തിന്റെ മക്കളാണ്. മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മിൽ ഒരു വലിയ അവകാശവുമുണ്ട്. നാം ഒരു ഭൂമി വാങ്ങിയിരിക്കട്ടെ, ആ ഭൂമി വാങ്ങിയതിന് ശേഷം ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അതിന് ചുറ്റും ഒരു വേലി കെട്ടും, അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടി തിരിക്കും. എന്തിനാണ് അങ്ങനെ തിരിക്കുന്നത്? ശത്രുവിന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അക്രമങ്ങൾ, മറ്റുള്ളവരുടെ കയ്യേറ്റം നമ്മുടെ ഭൂമിയിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടിയാണ് നാം അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന് നമ്മുടെ മേൽ ശക്തമായ അവകാശമുണ്ട്. ഇയ്യോബിനെ പറ്റി നമ്മൾ എപ്പോഴും മെസ്സേജിൽ പറയാറുള്ളതാണ്. കാരണം ഇയ്യോബിനെ വിട്ട് നമുക്ക് വേറൊരു കാര്യം പറയുവാനേ ഇല്ല. കാരണം ഇയ്യോബാണ് നമ്മുടെ റോൾ മോഡൽ. യഹോവ ഇയ്യോബിന് ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുകയാണ്. ഈ വേലി പൊളിക്കുവാനായിട്ട് സാത്താന് കഴിഞ്ഞില്ല. അപ്പോഴാണ് സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ വരുന്നതും ദൈവം ചോദിക്കുന്നതും, നീ എന്റെ ദാസനായ നിഷ്കളങ്കനായ ദൈവഭക്തനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അപ്പോൾ സാത്താൻ പറയുന്ന ആ ഒരു മറുപടി വളരെ ചിന്തനീയമായ ഒരു ഭാഗമാണ്. അവിടെ 3 കാര്യങ്ങളാണ് സാത്താൻ ദൈവത്തോട് പറയുന്നത്. അതെന്താണ്? നമുക്കൊന്ന് നോക്കാം. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം സാത്താനെ അനുവദിച്ചപ്പോൾ മാത്രമാണ് സാത്താൻ ഇയ്യോബിനെ ആക്രമിക്കുവാനായിട്ട് ഒരുങ്ങിയത്. സാത്താൻ ദൈവത്തോട് പറയുകയാ, നീ 3 തരത്തിലാണ് അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത്. അതെന്തൊക്കെയാണ്? ഒന്നാമതായിട്ട്, അതായത് നീ അവന് ഒരു വേലി കെട്ടിയിട്ടുണ്ട്. 2-ാമതായിട്ട് നീ വീടിന് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. 3-ാമതായിട്ട് നീ അവനുള്ളതിൽ സകലത്തിനും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ആ വാക്യം ഒന്നുകൂടി വായിക്കുമ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അത്ര ശക്തമായിട്ടാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മളെ സംരക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ നാം ഏറെ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ നാം ബലപ്പെടുമ്പോൾ, ദൈവത്തിൽ നാം ശരണപ്പെടുമ്പോൾ നാം ഭയപ്പെടേണ്ട എന്ന് ദൈവം വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്ക് ചുറ്റും അവൻ വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലുകളെ വീഴ്ചകളിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ ജീവിതം സമർപ്പിച്ചു കൊടുക്കാം. ഈ പുതിയ ദിനം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.